കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ തിരുവേഗപ്പുറ പഞ്ചായത്തിലുള്ള ഒരു ഗ്രാമം. പുഴയും പാടവും തോടുകളും കുന്നുകളും അതിലുപരി നല്ല മനുഷ്യരുമുള്ള നെടുങ്ങോട്ടൂർ എന്ന ഗ്രാമത്തിലാണ് മിസ്റ്റർ അബ്ദുൽ നാസർ ജനിച്ചത്. ദാരിദ്ര്യത്തെ വിദ്യാഭ്യാസം കൊണ്ട് തോൽപ്പിക്കാം എന്നുറപ്പിച്ച നാസറിന്റെ ഉയർച്ച ഇപ്പോൾ എവറസ്റ്റ് വരെ എത്തി നിൽക്കുന്നു. എവറസ്റ്റ് കീഴടക്കിയ രണ്ടാമത്തെ മലയാളിയായ മിസ്റ്റർ അബ്ദുൽ നാസർ തന്റെ കുട്ടിക്കാലം ഒരു ഓർഫനേജിൽ ചിലവഴിച്ചു. ബികോമിൽ ഉന്നത റാങ്ക് നേടി വിജയം കൈവരിച്ചു. 2000 ചാർട്ടേഡ് അക്കൗണ്ടൻസി കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഒരു ക്യാമ്പസ് സെലക്ഷനിലൂടെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനിൽ കരിയർ തുടങ്ങിയ അദ്ദേഹം 2007 ഖത്തറിൽ വിമാനമിറങ്ങുന്നത്. ഇപ്പോൾ ഖത്തർ പെട്രോളിയത്തിൽ സീനിയർ ഫൈനാൻസ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുന്നു. തന്റെ ഹോബിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ മൈ പാഷൻ ഈസ് മൈ ഹോബി എന്ന് പറഞ്ഞ മിസ്റ്റർ അബ്ദുൽ നാസർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തിന്റെ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് എന്തൊക്കെ പഠിക്കാം എന്ന് നോക്കാം. വി ഹാവ് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഫോർ യു. ഹൂ ഈസ് അബ്ദുൽ നാസർ? അബ്ദുൽ നാസർ എന്ന വ്യക്തി നാട്ടിൽ ആരാണ്, അതുപോലെ തന്നെ ഖത്തറിൽ ആരാണ്? വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണല്ലോ ആദ്യം തന്നെ. നാട്ടിൽ ചിലപ്പോൾ നാസർ എന്ന് പറയുമ്പോൾ അവർ കാണുന്നത് എന്നെ എൻ്റെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു ഹാറ്റ് ആയിരിക്കും അവർ കാണുന്നത് എനിക്ക് തോന്നുന്നു. പക്ഷെ കൂടുതൽ സമയം നാട്ടിലില്ലാത്തത് കൊണ്ട് ക്വാളിഫൈ ചെയ്തതിന് ശേഷം പുറത്തു പോകുന്നത് കൊണ്ട് ഇവിടെ ഖത്തറിൽ എനിക്കറിയില്ല ആളുകൾ എന്നെങ്ങനെയാണ് കാണുന്നത്. ഞാൻ അവരോട് തന്നെ ചോദിച്ചു നോക്കണം. ബട്ട് ഞാൻ വളരെ ഡിഫറെൻറ്റ് മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവരവർക്ക് അറിയുന്ന രൂപത്തിൽ എന്നെ കാണും. ചിലപ്പം ഒരു ക്യൂപിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഫിനാൻസ് പ്രൊഫഷണൽ ആയിട്ട് കുറച്ച് പേര് കാണുന്നുണ്ടാവുമായിരിക്കും. കുറച്ച് പേര് എൻ്റെ സ്പോർട്സ് അത്ലറ്റിക് ബാക്ക്ഗ്രൗണ്ട് അത് കാണുന്നുണ്ടായിരിക്കും. ചിലവർ ഒരു മോട്ടിവേഷണൽ സ്പീക്കർ ഓദർ എന്നുള്ള രൂപത്തിൽ ഒരു പക്ഷേ കാണുന്നുണ്ട്. ഇറ്റ്സ് ഡിപെൻഡ്സ് ഏത് മേഖലയിലാണ് ഞാൻ അവർ ആളുകളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓഡിയൻസിനെ ഡിപെൻഡ് ചെയ്യുന്നത് അവരെങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, കുറേ ഹാർഡ് വർക്ക്, അച്ചീവ്മെൻറ്റ്സ്, അവാർഡ്സ്, ഇൻ്റർവ്യൂസ്, ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്? അവാർഡ്സ്, അച്ചീവ്മെൻറ്റ്സ്, ഇൻ്റർവ്യൂസ്, ഇതൊക്കെ നിങ്ങൾ പറയുന്ന അച്ചീവ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെയാണ്. ഇതൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങളല്ല. ഫ്യൂച്ചർ പ്ലാൻസ്, ടേക്ക് ലൈഫ് ആസ് ഇറ്റ് ഈസ്. സ്പെസിഫിക് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജൂണിൽ ഒരു കോംറേഡ്സ് ഒരു റേസ് വരുന്നുണ്ട് സൗത്ത് ആഫ്രിക്കയിൽ 90 കിലോമീറ്റർ. അപ്പോൾ അതിൻ്റെ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കറൻറ്റ് സ്പോർട്സ് ആക്ടിവിറ്റിയിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നീട് പറഞ്ഞ പോലെ എവറസ്റ്റിനെ കുറിച്ചുള്ള ബുക്ക്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നെക്സ്റ്റ് ഫസ്റ്റ് വൺ ഇസ് ഓൾറെഡി റിലീസ്ഡ്, ദ റോഡ് ലെസ് ട്രാവൽ. സെക്കൻഡ് ബുക്കായ അയൺമാൻ്റെ പബ്ലിഷ്, അതിൻ്റെ റിലീസാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നടന്നുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തേർഡ് ബുക്ക് എവറസ്റ്റിനെ കുറിച്ച്, അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നോർമലി ഒരാളുടെ അച്ചീവ്മെൻറ്റ്സ് അല്ലെങ്കിൽ മൈൽ സ്റ്റോൺസ് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ കുറച്ച് ഡിഗ്രീസ് ഉണ്ടാവും, അല്ലെങ്കിൽ റിപ്ലൈ ഒന്നോ രണ്ടോ ലൈനിൽ തീരും. ബട്ട് നിങ്ങളുടെ ഓട്ടോബയോഗ്രഫിയിൽ ഞാൻ ശ്രദ്ധിച്ചു, യു ആർ എ ഫിനാൻസ് എക്സിക്യൂട്ടീവ്, അയൺ മാൻ, അൾട്രാ ട്രയൽ റണ്ണർ, മൗണ്ടനിയർ, ഓദർ ആൻഡ് മോട്ടിവേഷണൽ സ്പീക്കർ. ഒന്നിനും ടൈം കിട്ടുന്നില്ല എന്ന് എല്ലാവരും പറയുമ്പോൾ നിങ്ങൾ അതിനുള്ളൊരു മറുപടിയാണ്. ഹൗ യു മാനേജ് ടൈം? ആരെ നോക്കിക്കഴിഞ്ഞാലും എല്ലാം ബിന്ദു അച്ചീവ്മെന്റ് ഈ ലോകത്തുള്ള ഏത് ഫേമസ് ആളുകളായാലും ഏത് മേഖലയിലുള്ള അറിയപ്പെടുന്ന ആളുകളൊക്കെ എല്ലാവർക്കും 24 hours ആണ് ഒരു ദയവുള്ളത്. അതെല്ലാം നമ്മളുടെ പ്രയോറിറ്റീസ് എന്താണ്, ആ പ്രയോറിറ്റി വെച്ച് ടൈം മാനേജ് ചെയ്യാണ് എല്ലാവർക്കും. ടൈം മാനേജ്മെന്റ്, വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി? 24 hours എന്താണ് ടേക്ക് ഔട്ട് ചെയ്യേണ്ടത് എന്നാണ് ഓർപ്പറേറ്റ് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു പ്രായത്തിനിടയ്ക്ക് ഇത്ര അധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങളുടെ ഒരു ഡെയിലി റൂട്ടീൻ അല്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത്രയധികം
എനിക്ക് തോന്നുന്നില്ല ഞാൻ എന്തെങ്കിലും ബിഗ് അച്ചീവ്മെന്റ് ചെയ്തു എന്നുള്ളത്. വളരെ കാര്യം എന്തെങ്കിലും പാഷനേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എൻജോയ് ചെയ്യുന്നു, അതാണ് അതിന്റെ ഓൺ ദ വേ ഇതൊക്കെ സംഭവിക്കുന്നു. ഡെയിലി റൂട്ടീൻ ഞാൻ പറഞ്ഞ 8 hours ജോബ് ഉണ്ട്, അപ്പോൾ 5 days a week ജോബ് ഉണ്ട്, 8 hours. ദെൻ ആഫ്റ്റർ വർക്ക് യു ടു സ്പെൻഡ് സം ടൈം ഫോർ യുവർ സ്പോർട്സ് ആക്ടിവിറ്റീസ്, മേബി 1 hour, 1.5 hour. നമുക്ക് ഇത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നു. നമ്മളൊക്കെ ചെറുപ്പത്തിൽ കളിക്കുന്ന സ്കൂളിൽ പോകുന്ന സ്കൂളിൽ നിന്ന് തിരിച്ചു വന്നിട്ടുണ്ട് എല്ലാ ദിവസവും 2 മണിക്കൂർ 4 മണി മുതൽ 6 മണി പോയിട്ട് കളിച്ചതിന് ശേഷമാണ് മുന്നോട്ട് മടങ്ങി വരുന്നത്. അപ്പോൾ അതാരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യൊന്നും ചെയ്യാറുന്നില്ല. ഇപ്പോൾ നമ്മളെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യുമ്പോൾ അത് വലിയ കാര്യമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ ഒരു 1 hour, 1.5 hour സ്പോർട്സിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അഗെയിൻ യു ഹാവ് ദ ഈവനിങ് ഫോർ യു, ഫോർ യുവർ ഫാമിലി, ഫോർ യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫോർ റൈറ്റിംഗ്. സോഷ്യൽ മീഡിയസിലൊക്കെ ആക്റ്റീവ് ആണ്? വളരെ സെലക്റ്റീവ് ആണ്. സോഷ്യൽ മീഡിയസിൽ പ്രസൻസ് ഉണ്ട്, പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയസിൽ പോകുമ്പോൾ അതിനെല്ലാം ഒബ്ജക്റ്റീവ് ഉണ്ട്. അപ്പോൾ ആളുകളുമായിട്ട് കണക്ട് ചെയ്യാൻ യു ഹാവ് ടു ബി ആക്റ്റീവ് ടു കണക്ട് പീപ്പിൾ. ഇറ്റ്സ് ഇൻ ദ പ്ലാറ്റ്ഫോം, ബട്ട് അഗൈൻ ഇറ്റ്സ് എ ടൈം മാനേജ്മെന്റ്. വാട്ട് സ്ലോട്ട് യു വാണ്ട് ടു ബി ഇൻ ദ സോഷ്യൽ മീഡിയ? ഇറ്റ്സ് നോട്ട് 24/7 സോഷ്യൽ മീഡിയ. സോ ഐ യൂസ് മൈ ടൈം എഫക്റ്റീവ്ലി. 3.8 കിലോമീറ്റേഴ്സ് സീ സ്വിമ്മിംഗ്, 180 കിലോമീറ്റേഴ്സ് സൈക്ലിംഗ്, 42 കിലോമീറ്റേഴ്സ് മാരത്തോൺ റണ്ണിങ്. ഈ 3 ഇവൻറ്റും 17 hour കട്ട് ഓഫ് ടൈമിൽ ചെയ്യുന്നവർക്കാണ് ഈ ഒരു അയൺ മാൻ എന്നുള്ള പട്ടം നൽകുന്നത്. മിസ്റ്റർ നാസർ അത് കംപ്ലീറ്റ് ചെയ്തത് ലെസ് ദാൻ 15 hours ആണ്. ഈ ഒരു ഇവൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നത് മലേഷ്യയിലെ ലങ്കാവിൽ വെച്ചിട്ടായിരുന്നു. ദി റോഡ് ലെസ് ട്രാവൽഡ് എന്നൊരു ബുക്ക് എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു സമ്മറി എന്താണ്? സമ്മറി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാരും ബുക്ക് മേടിക്കത്തില്ലല്ലോ. ഞാനത് എഴുതാനുണ്ടായ ഒരു ഒരു കാരണം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. വെക്കേഷൻ സമയത്ത് നാട് വിസിറ്റ് ചെയ്യുന്ന സമയത്ത് സ്കൂൾ കോളേജുകളൊക്കെ വിസിറ്റ് ചെയ്ത് എൻ്റെ ലൈഫ് സ്റ്റോറി ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനുശേഷം അധ്യാപകരോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ വന്ന് എന്നോട് പറയുമായിരുന്നു, നിങ്ങൾ ഈ വെക്കേഷന് വരുമ്പോൾ മാത്രം ഈ കഥകൾ പറയുന്നു, അപ്പോൾ നിങ്ങളിതൊരു ബുക്ക് രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും റീച്ച് കിട്ടും, കുറച്ചും കൂടിയും കുട്ടികളിലേക്ക് ഈ കഥകൾ അല്ലെങ്കിൽ ഈ മോട്ടിവേഷണൽ ഈ സ്റ്റോറീസിൽ എത്തിക്കാൻ കഴിയും. അതായിരുന്നു ഈ ബുക്ക് എഴുതാനുള്ള ഒരു സാഹചര്യം. അപ്പോൾ ഈ ബുക്കിൽ പറയുന്നത് എൻ്റെ ലൈഫ് സ്റ്റോറീസാണ്, അതിൽ നിന്ന് കിട്ടിയ എൻ്റെ ലെസൺസ്. അപ്പോൾ സെയിം ഡിഫിക്കൽട്ട് അതല്ലെങ്കിൽ ചലഞ്ചിങ് സിറ്റുവേഷൻസിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാമത്തിൽ നിന്നുള്ള കുട്ടികൾക്ക് അതല്ലെങ്കിൽ എന്തൊക്കെ എങ്ങനെയൊക്കെ ചലഞ്ചസിനെ നേരിടാം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെ ഒരു ജനറൽ അഡ്വൈസാണ് എൻ്റെ ലൈഫ് ലെസൺ അഡ്വൈസാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത്. റിലേറ്റ് ചെയ്യാൻ പറ്റും. അതെ, സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നിങ്ങൾ കുറേ സെഷൻസ് ചെയ്യാറുണ്ട്. ഈവൻ നിങ്ങളുടെ ഫസ്റ്റ് ബുക്ക് പോലും മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് സ്റ്റുഡൻസിനെയാണ്. സോ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ള ഒരു ഒരു 2-3 ടിപ്സ് പറയാമോ? സ്റ്റുഡൻസ് ഏത് കോഴ്സ് ചെയ്യുന്ന സ്റ്റുഡൻസ് ആണെങ്കിലും എനിക്ക് കാണുന്ന ഒരു ഒരു പ്രധാന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് പഠന സമയത്ത് ഒക്കെ പരീക്ഷ പാസ്സാവണം, ഡിഗ്രി കിട്ടണം. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് അവർ മനസ്സിലാക്കുന്നത്, ഒരു ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇതുവരെ വിചാരിച്ചിരുന്നത് ക്വാളിഫൈഡ് ആയിക്കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, വളരെ ഹാപ്പിയാണ്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് അതല്ല, അടുത്ത സെക്ഷനിൽ ജോലി നോക്കുമ്പോൾ എവിടെയും ജോലിയില്ല, ജോലി കിട്ടുന്നില്ല, വിചാരിച്ച പോലെ ഒന്നുമല്ല, ലൈഫ് വളരെ ഡിഫിക്കൽട്ടാണെന്നുള്ളത്. അപ്പോൾ ഇത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ പഠന സമയത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു 3 കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഒന്ന്, നന്നായിട്ട് ഏത് കോഴ്സ് ആണെങ്കിലും അതിൽ റാങ്ക് ഹോൾഡർ ആവുക, അതല്ലെങ്കിൽ കോളേജ് ടോപ്പർ ആവുക. ഇപ്പം ജോബ് വളരെ സപ്ലൈ വളരെ കുറവാണ്, അപ്പോൾ ലിമിറ്റഡ് ആളുകൾക്ക് ക്യാമ്പസ് ഇൻ്റർവ്യൂവിലെല്ലാം അതിനുള്ള അഡ്മിഷൻ ചാൻസ് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഏത് കോഴ്സ് ആണെങ്കിലും അതിൽ ടോപ്പർ ആവുക, അതാണ് പഠനത്തിൽ അത്രയും ഫോക്കസ് ചെയ്ത് കണ്ട് മാർക്ക് നന്നായിട്ട് മേടിക്കുക, അതാണ് ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത്. സെക്കൻഡ്, ഈ ക്യാമ്പസ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ, ഇൻ്റർവ്യൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനുവേണ്ടി പഠന സമയത്ത് തന്നെ ഈ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അത് പബ്ലിക് സ്പീക്കിംഗ് ആണോ, അതിനുള്ള ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം യൂസ് ചെയ്യുക, സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും. അതോട് ഇംഗ്ലീഷ് ഗ്രാമർ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുക, പ്ലസ് ജനറൽ നോളജ്, പൊതുവായിട്ടുള്ള റീഡിങ്, മാഗസീൻസ് ഇതെല്ലാം ജനറൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക, അപ്പോൾ ആ ഇൻ്റർവ്യൂവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് എനിക്ക് തോന്നുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. പഠനത്തിൽ ടോപ്പറാവുക, അതോടുകൂടി തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യുക, ജനറൽ നോളജ് അത് അറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുക, ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേയിരിക്കുക. നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ സെക്ടറിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. സോ ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് എൻ്റെ മാത്രം ക്വസ്റ്റ്യൻ അല്ല, എല്ലാ പ്രവാസികളുടെയും അല്ലെങ്കിൽ സമ്പാദിക്കുന്ന എല്ലാവരുടെയും ക്വസ്റ്റ്യൻ ആണ്.
അതായത് ആളുകൾ കുറേ കാലം അന്യനാട്ടിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നു, ബട്ട് അവർ തിരിച്ച് നാട്ടിൽ വരുമ്പോൾ സേവിങ്സ് ആയിട്ടൊന്നും തന്നെ കാണുന്നില്ല. സോ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്, അത് എങ്ങനെയായിരിക്കണം? ഇത് എല്ലാവർക്കും ഉള്ള ഒരു പൊതുവേ ഉള്ള ഒരു ചലഞ്ചാണ് ഇത്. എനിക്കത് ഞാൻ പല സ്റ്റോറീസും അത് കണ്ടിട്ടുണ്ട് നേരെ അനുഭവത്തിൽ നിന്ന്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളെല്ലാം പൊതുവേ നമ്മൾക്ക് നമ്മളെ കുടുംബത്തോട് നമ്മളുടെ ഉറ്റവരോട് ദേശത്തോടുള്ള സ്നേഹമാണ്. അപ്പോൾ അവർ കിട്ടുന്ന കാശ് വളരെ കുറഞ്ഞ ശമ്പളത്തിനാണെങ്കിലും അതെല്ലാം മുഴുവൻ അവരെ ഭാരിച്ച അവരത് ഷെയർ ചെയ്യുന്നു, അവരുടെ കടബാധ്യതകൾ അങ്ങനെയുള്ള അതാണ് സംഭവിക്കുന്നത്. പക്ഷേ ഇതിൽ നമ്മൾ മറന്നു പോകുന്നത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ കിട്ടുന്ന ജോലി ഇത് ഒരു പെർമനൻ്റ് കാര്യമല്ല. ഒരു സമയത്ത് നമുക്കും ഈ ജോലി നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് ഇല്ലാത്തൊരു സമയം വരും എന്നുള്ളൊരു തിരിച്ചറിവാണ് ഇതിന് പ്രധാനമായിട്ടും വേണ്ടത്. പിന്നെ ഫൈനാൻഷ്യൽ ടേംസിൽ പറഞ്ഞുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ സേവ് ചെയ്യുക, അതൊരു സ്പെൻഡ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് സേവ് ചെയ്യാതെ അതിൽ തന്നെ നമ്മളൊരു പ്ലാന് വെക്കുക. ഉദാഹരണത്തിന് ഒരു 20% നമ്മളുടെ ശമ്പളത്തിന് നമ്മൾ സേവ് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ അതൊരു നടക്കുമായിരിക്കും. എന്ത് ചെയ്യും എന്നുള്ള അങ്ങനെ. പിന്നെ അത് കഴിഞ്ഞ് സേവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള, അപ്പോൾ അതിൽ പറയാനുള്ള ഒരു കോൺസെപ്റ്റ് ഇത് കോമ്പൗണ്ടിങ് ഫാക്ടർ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വളരെ ഇപ്പോൾ 25 മുതൽ തന്നെ ചെറിയ എമൗണ്ട് ആണെങ്കിലും സേവ് ചെയ്ത് തുടങ്ങിയിട്ട് അത് എവിടെയെങ്കിലും നിക്ഷേപിച്ച് കഴിഞ്ഞാൽ ഒരു 60 55 വയസ്സാകുമ്പോഴേക്ക് അതൊരു വലിയൊരു തുക തന്നെ ആയി കാണും. അപ്പോൾ അത് എന്ന് പറഞ്ഞ പോലെ അപ്പോൾ തുടക്കത്തിൽ തന്നെ ഈ സേവിങ്സ് അത് തുടങ്ങുക, പിന്നെ ഈ കോമ്പൗണ്ടിങ് ഫാക്ടർ അത് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇത് വരുന്ന തുടക്കത്തിൽ കുറേ മുന്നേ ചെയ്ത് കഴിഞ്ഞാൽ അത് വലിയൊരു എമൗണ്ട് ആവുമെന്ന് പറയുന്ന കോമ്പൗണ്ടിങ് ഫാക്ടർ കൊണ്ടാണ്. അതോടുകൂടി തന്നെ അസറ്റ് അലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസെപ്റ്റാണ്. ഈ കിട്ടുന്ന കാശ് മുഴുവൻ ഒരു നിക്ഷേപം മാത്രം ചെയ്യാതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ബാങ്കുകളൊക്കെ ചിലതൊക്കെ പൊട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നു. അപ്പോൾ ചില സമയത്ത് ഷെയർ മാർക്കറ്റിൽ മുഴുവൻ കാശുകളെല്ലാം നഷ്ടപ്പെടുന്നു ആളുകൾ, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ കാശ് നഷ്ടപ്പെടുന്നു. അങ്ങനെ പല മേഖല പല ചെറിയ ചെറിയ ഇത് നമ്മളൊരു കോൺസെപ്റ്റ് തന്നെ പറയും. എല്ലാ എഗ്ഗും ഒരു ബാസ്ക്കറ്റിലിടാതെ അത് വ്യത്യസ്ത ബാസ്ക്കറ്റുകളിലിടുന്നു. അപ്പോൾ ആ ഒരു ബാസ്ക്കറ്റ് മറിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എഗ്ഗേ നഷ്ടപ്പെടുന്നതല്ല, എല്ലാ എഗ്ഗും ഒരു ബാസ്ക്കറ്റിലാണെങ്കിൽ നമുക്ക് മുഴുവൻ നഷ്ടപ്പെടും. അപ്പോൾ ഈ സമ്പാദിച്ച അല്ലെങ്കിൽ സേവ് ചെയ്ത എമൗണ്ട് ഇങ്ങനെ വ്യത്യസ്ത അസറ്റുകളിൽ ചെറിയ ചെറിയ എമൗണ്ടുകൾ നിക്ഷേപിക്കുക, ഇങ്ങനെ കാര്യങ്ങൾ. പിന്നെ നമ്മളൊന്നും വഞ്ചിതരാകാതിരിക്കുക, അതാണ് വേറൊരു കാര്യം പറയാനുള്ളത്. ചെറിയൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് കൂടി എന്ന് പറഞ്ഞു കേട്ട് ഒരുപാട് മെസ്സേജുകൾ, ഇതാണ് ബെസ്റ്റ് ടൈം നിങ്ങൾക്ക് നാട്ടിലോട്ട് കാശ് ട്രാൻസ്ഫർ ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നു. സത്യത്തിലൂടെ നടക്കുന്നത് നിങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ 2007-2008 ഞാനിവിടെ വന്ന സമയത്ത് ഇപ്പോൾ ഖത്തറിൻ്റെയൊക്കെ റേറ്റ് ചിലപ്പം 11 രൂപയൊക്കെ ആയിരുന്നു, 11-12 എന്നുള്ള. ഇന്നിപ്പോൾ അത് 18-19 എന്നാകുന്നു. അപ്പോൾ ഇവിടെ ഒരു ഫാക്ട്, റുപ്പി എപ്പോഴും ഡിപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇന്നിപ്പോൾ 19 പറഞ്ഞ് ലോൺ എടുത്ത് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ 2 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കാണുന്നത് 20-21 ആയിരിക്കും റേറ്റ് കാണുന്നത്. അപ്പോൾ ഒരിക്കലും റുപ്പി ഡിപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ട്, അതൊരു ഡെവലപ്പിംഗ് എക്കോണമി ആയിരിക്കുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ സമ്പാദ്യം ഇവിടുന്ന് കംപ്ലീറ്റ് റുപ്പിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അത് നമ്മളുടെ സമ്പാദ്യത്തിൻ്റെ വാല്യൂ കുറച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ആ ഒരു റുപ്പി ഡിപ്രീസിയേഷൻ മനസ്സിലാക്കുക, അസറ്റ് അലൊക്കേഷൻ എല്ലാ മുട്ടയും ഒരു ബാസ്ക്കറ്റിലിടാതിരിക്കുക, സേവിങ് നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് എന്ത് വന്നാലും ഒരു ചെറിയൊരു എമൗണ്ട് മാസം നമ്മൾ സേവ് ചെയ്യുക, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. Whenever you want to do something, you have to do something first. ഈ ഒരു സ്ട്രാറ്റജി ആണോ നിങ്ങൾ ലൈഫിൽ ത്രൂ ഔട്ട് ഫോളോ ചെയ്യുന്നത്? A journey of 1000 miles begins with a single step എന്ന ചൈനീസ് പ്രൊവേർബ്, അതും നമ്മൾ പറയുന്നത് ആക്ഷൻ, അതാണ് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് MIA പാർക്കിൽ നിന്ന് ഷെറാട്ടൻ വരെ പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് എങ്ങനെ പോകണം, നടന്നു പോകണോ, സൈക്ലിംഗ് ഉപയോഗിക്കണോ, ഊബർ വിളിച്ച് പോകണോ, മെട്രോ ട്രെയിൻ ഉപയോഗിക്കണോ, ഇതെല്ലാം സ്ട്രാറ്റജീസാണ്. ഇതെല്ലാം തീരുമാനിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതോടുകൂടെ തന്നെ വി ഹാവ് ടു സ്റ്റാർട്ട് മൂവിങ് ഫ്രം ഹിയർ. അതല്ല നമ്മൾ എങ്ങനെ പോകണമെന്ന് ആലോചിച്ചിരുന്നു കഴിഞ്ഞാൽ ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്യാൻ കഴിയുന്നില്ല. നമ്മളുടെ ഗോൾ സെറ്റിങ്ങിന് നമ്മളുടെ ശരീരത്തെ ആക്ഷന് നമ്മൾ ഹാർഡ്വെയറായി കണ്ട്, നമ്മളുടെ ആ സ്ട്രാറ്റജീസ് എല്ലാം തീരുമാനമെടുക്കുന്നത് പ്ലാനിങ്ങിന് നമ്മൾ സോഫ്റ്റ്വെയറായി കണ്ടു കഴിഞ്ഞാൽ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് ഇപ്പോൾ ഉള്ളത്. വൈറസസ്, ഡിസീസസ് ആൻഡ് സോ ഓൺ. സോ
ആളുകളോട് അല്ലെങ്കിൽ ഈ ഒരു വേൾഡിനോടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണ്? ഞാൻ ആദ്യമായിട്ട് ഹെൽത്ത് പ്രൊഫഷണൽ ഒന്നുമല്ല, അഡ്വൈസ് തരാൻ വേണ്ടി. നിങ്ങളൊക്കെ പോലെ മനസ്സിലായിട്ടുള്ള റീഡ് ചെയ്ത അറിവ് മാത്രമാണ്. പർട്ടിക്കുലർ ഇപ്പോൾ കൊറോണ വൈറസ് എല്ലാവരും ആ പ്രതിസന്ധിയിൽ നിന്നും കരകയറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അതോടുകൂടി തന്നെ നമ്മളിപ്പോൾ മനസ്സിലായ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അതിൽ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതോടുകൂടി തന്നെ നമ്മളുടെ ഒരു ഹെൽത്ത് കുറച്ചും കൂടി ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ, ആക്റ്റീവ് ഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഈ വൈറസിൽ നിന്നുള്ള സർവൈവൽ എല്ലാം കാണുന്നത്. പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക, ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനിപ്പോൾ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇത് നല്ലൊരു അതിലോട്ട് പറയാൻ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ആളുകൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വരുന്നതാണ് ഡയറ്റ്. പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾ ഇപ്പോൾ റൈസ് ഒഴിവാക്കിയിട്ടുള്ള ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ they can't even imagine. So endana iyoru diet plan ennondu uddeshikkunnathu sambandham nammal endana cheyyanadu diet nu rendu adinte view different aanu. Appo ningal rice oluvaakka nu parney kaniyal aarana adu oluvaakka parneyennu manasilaagunnathu. Idu rice nu parney carbohydrates aanu. Carbohydrates idu prashnam varunnathu nammal adhvanikkada oru pravartham cheyyathavarku energy ida aavashyamilla. Appo energy consume cheyyathavarku energy aavashyamillathavaru carbohydrates അല്ലെങ്കിൽ എനർജി ഇങ്ങനെ ഫ്യൂൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കാത്ത ടാങ്കിൽ നിന്ന് ഓവർഫ്ലോ ആവും അത്. അപ്പോൾ ഒരു കാർ റൺ ചെയ്യുന്നില്ലെങ്കിൽ അതിൽ വീണ്ടും പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് പെട്രോളേ ആവശ്യമുള്ളൂ. അപ്പോൾ അതാണ് അവിടെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ സ്പോർട്സിൽ ഞങ്ങൾ പറയുന്നത് ഡയറ്റ് ചെയ്യാന്ന് പറയത്തില്ല. നിങ്ങൾ വേണ്ടതൊക്കെ ഭക്ഷണം എന്ത് വേണമെങ്കിലും കഴിച്ചോളൂ, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സ്വെറ്റിട്ടാവട്ടെ, അത് ബേൺ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനുള്ളതാണ്, നിങ്ങൾ ഭക്ഷണപ്രിയരാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ അധ്വാനിക്കുകയും ചെയ്യും. അധ്വാനം കുറവാണെന്നുണ്ടെങ്കിൽ ഭക്ഷണം പിന്നെ ഫോഴ്സ് ആയിട്ട് കുറക്കേണ്ടി വരും. പിന്നെ എക്സസൈസ് എക്സസൈസ് നമ്മള് നമ്മുടെ മനുഷ്യന്റെ ബോഡി എന്ന് പറഞ്ഞാൽ മൂവ്മെന്റ് അത് മസ്റ്റ് ആണ്. നമ്മള് പൂർവിക മനുഷ്യരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹണ്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു അവർ ജീവിച്ചിരുന്നത്. അപ്പൊ അവര് ഏത് രൂപത്തിലാണെങ്കിലും ബോഡി എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ആവശ്യം. Same. Thank you for your time and for being an inspiration for us. Thank you, I really enjoyed the talk. Okay. തന്റെ നേട്ടങ്ങളെ കുറിച്ചായിരുന്നില്ല മിസ്റ്റർ അബ്ദുൽ നാസർ ഇന്ന് നമ്മളോട് സംസാരിച്ചത്. എന്ത് നേടണമെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെ കുറിച്ചായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. ആരോഗ്യം, സമ്പാദ്യം, അറിവ്, ഏതൊരു കാലത്തിനും ഏതൊരു വ്യക്തിക്കും ആവശ്യമുള്ള ഇൻഫർമേഷൻ ആണ് ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്ലീസ് ലെറ്റ് മീ നോ യുവർ സജഷൻസ്. ദിസ് ഈസ് നിസ് ഇൻ ഖത്തർ.